ഈ സിപിഎമ്മിന്റെ ഒരു കാര്യമേ അവർ ഒന്ന് തീരുമാനിച്ചാൽ അത് നടപ്പാക്കിയിരിക്കും ഒരു സംശയം വേണ്ട അതാണ് അവരെ മറ്റു പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് തുടർച്ചയായി രണ്ട് തവണ മത്സരിച്ചവർ മാറി നിൽക്കാൻ പറയുന്നു തീരുമാനം നടപ്പിലാക്കുന്നു പുതിയവർക്ക് അവസരം ലഭിക്കുന്നു ഒരു തവണ മന്ത്രി ആയവർ മാറി നിൽക്കാൻ പറയുന്നു തീരുമാനം നടപ്പിലാക്കുന്നു പുതിയ തലമുറ വരുന്നു സംസ്ഥാന സെക്രട്ടറി ചികിത്സയ്ക്ക് പോകുന്നതിനാൽ പുതിയ ആളെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുന്നു അതും ഒരു മണിക്കൂർ കൊണ്ട് തീരുമാനം വരുന്നു പുതിയ ആളെ അതും മന്ത്രിസ്ഥാനത്തിരുന്നയാളെ തീരുമാനിക്കുന്നു മന്ത്രിയായിരുന്നയാൾ പാർട്ടി സെക്രട്ടറി ആയതിനാൽ രാജിവെച്ച ഒഴിവിലേക്ക് പുതിയ ആളെ നിശ്ചയിക്കാൻ തീരുമാനിക്കുന്നു പകരം ആളെ നിശ്ചയിക്കുന്നു തർക്കങ്ങളില്ല ലിസ്റ്റിന്റെ ബാഹുല്യമില്ല സന്തുലനമില്ല ബാഹ്യ ഇടപെടലുകളില്ല ഡൽഹിക്കും തിരിച്ചുമുള്ള യാത്രയില്ല അഭ്യൂഹങ്ങളില്ല ഇനി ഇതേ തീരുമാനങ്ങൾ കോൺഗ്രസ്സിലായിരുന്നെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കി മത്സരിക്കുന്നത് രണ്ട് തവണയോ ഒരു തവണ വിജയിച്ചാൽ മരണം വരെ ശേഷം മകനോ ഭാര്യയ്ക്കോ സഹോദരനോ സഹോദരിക്കോ സീറ്റുറപ്പ് സ്ഥിരം കുട്ടികൾക്കല്ലാതെ മന്ത്രിസ്ഥാനം പുതിയ ആളിന് നൽകുന്ന പരിപാടിയില്ല എഴുന്നേറ്റ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ കട്ടിലോടെ എടുത്തുകൊണ്ട് വന്ന് സത്യപ്രതിജ്ഞ ചെയ്യിക്കും അതിന് ജാതി സമവാക്യം മുതൽ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത വഴികളിലൂടെയൊക്കെ സഞ്ചരിക്കും അവസാനം ഒന്നും നടന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ കുറ്റം പറഞ്ഞിരിക്കും അതുപോലെ മന്ത്രിസ്ഥാനം വിട്ട് പാർട്ടി നേതൃത്വത്തിലേക്ക് പോകുമോ ഇമ്മിണി പൊളിക്കും മന്ത്രിയായില്ലെങ്കിലും പ്രതിപക്ഷ നേതാവായില്ലെങ്കിലും കുറഞ്ഞത് മരണം വരെ MLA എങ്കിലും ആകണം വ്യത്യാസം ഒട്ടും ചെറുതല്ല മൂട്ടിലെ തഴമ്പിൻ്റെ വീരസ്യം പറയുന്ന സുധാകരനും സതീശനും ഒന്നും ഒട്ടും മനസ്സിലാകാത്ത കാര്യമാണ് പറഞ്ഞിട്ടെന്താ കാര്യം ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇന്നലെ തന്നെ ഒരു മണിക്കൂർ കൊണ്ടല്ലേ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചത് രണ്ട് യുവാക്കളെ ഭരണസ്വാരഥ്യം ഏൽപ്പിച്ചില്ലേ ഇത് കോൺഗ്രസ്സിൽ നടക്കുമോ ഒരു മണിക്കൂറല്ല ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല ഒരു മാസം ചർച്ച ചെയ്താലും അങ്ങനെ ഒരു കാര്യം നടക്കില്ല വഞ്ചി കരയ്ക്ക് അടുക്കത്തില്ല അതാണ് കോൺഗ്രസ് അതേ ആഹു കോൺഗ്രസ്